വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ സംസ്ഥാന ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈനി ഹക്കിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. നയതന്ത്ര പരിരക്ഷയില്ലാത്തവർക്ക് അനധികൃതമായി തിരിച്ചറിയൽ കാർഡ് അനുവദിച്ച സംഭവത്തിലാണ് നോട്ടീസ്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന റബീൻസ് ഹമീദിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയും കസ്റ്റംസ് തുടങ്ങി. യു എ ഇ കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവിയായിരുന്ന ഖാലിദ് നയതന്ത്ര പരീക്ഷയോടെ ഡോളർ കടത്തിയ സംഭവത്തിലാണ് ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈനെ ഹക്കിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. ലൈഫ് മിഷൻ കമ്മീഷനായി ലഭിച്ച തുക ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തിയ കേസിൽ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിനെ കസ്റ്റംസ് പ്രതിയാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് നയതന്ത്ര പരീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ അനുവദിച്ച തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് നയതന്ത്ര പരീക്ഷയോടെ ഡോളർ കടത്തിയത്. 2018 മുതൽ ഈ പദവിയിലുള്ള സുനിലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോൾ താൻ യു എ കോൺസുലേറ്റിലെ ആർക്കും ഇത്തരം തിരിച്ചറിയൽ രേഖ അനുവദിച്ചില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് അന്വേഷണം മുൻ പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻ എ ഹക്കിലേക്ക് എത്തിയത്. സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലും ഷൈൻ എ ഹക്കുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിനായി ചൊവ്വാഴ്ച കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ എ നേരത്തെ അറസ്റ്റ് ചെയ്ത റബിൻസ് കെ ഹമീദിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസും നടപടി തുടങ്ങി. ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ കസ്റ്റംസ് റബിൻസിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആസൂത്രകരിൽ ഒരാളാണ് റബിൻസ് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ കസ്റ്റംസ് ഇയാളെ ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ നൽകി. ഈ അപേക്ഷയിൽ റബിൻസിനെ തിങ്കളാഴ്ച ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.